الإمام الشافعي رحمه الله അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ബിമഅറഫ്ത റബ്ബക, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായത്? അതല്ലെങ്കിൽ താങ്കൾ അതിൻ്റെ തെളിവായി പറയുന്ന കാര്യങ്ങളിൽ ഒന്നെന്താണ്? അദ്ദേഹം പറഞ്ഞു, വറഖത്തു തൂത്ത്, അവിടെ പ്രചാരത്തിലുള്ള ഒരു ചെടിയുടെ ഇലയാണത്. തഅമുഹ വാഹിദ്, അതിൻ്റെ രുചി ഒന്നാണ്. വലൗനുഹ വാഹിദ്, അതിൻ്റെ നിറമൊന്നാണ്. വറീഹുഹ വാഹിദ്, അതിൻ്റെ മണമൊന്നാണ്. تأكلها دودة القز يخرج منها الحرير പട്ടുനൂൽ പുഴു ആ ഇല ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടുനൂലാണ്. وحين تأكلها النحل يخرج منها العسل തേനീച്ച അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് തേനാണ്. وحين تأكلها الشاة ينمو فيها اللحم ويزداد فيها اللبن ആട് അത് ഭക്ഷിച്ചാൽ അതിൻ്റെ ശരീരത്തിലെ മാംസമാണ് വർദ്ധിക്കുന്നത്, അതിൻ്റെ അകിടിലെ പാലാണ് വർദ്ധിക്കുന്നത്. വഹീന തഅകുലുഹ ദിബാ തുഗദ്ദീഹ വയൻഅഖിദു ഫീ നവാഫിജിഹ അൽമിസ്ക് കസ്തൂരിമാൻ അത് ഭക്ഷിച്ചാൽ അതിൻ്റെ വയറ്റിൽ ഉണ്ടാകുന്നത് കസ്തൂരിയാണ്. ഫമനില്ലദി ജഅല ഹാദിഹിൽ അഷ്യാഅ മുതഅദ്ദിദത ഇഫ്രാജാത് മുഖ്തലിഫത നതായിജ് മഅ അന്ന അൽഗിദാ വാഹിദ്, ഇവയെല്ലാം കഴിക്കുന്ന ഭക്ഷണം ഒന്നാണ്, ഒരേ ഇലയാണ്, പക്ഷേ അത് വയറ്റിലേക്ക് എത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ ഈ രൂപത്തിൽ വ്യത്യസ്തമാക്കിയതാരാണ്? ഹു അല്ലാഹ്, അല്ലാഹുവാണ്. മനുഷ്യന് സാധിക്കും ഒരേ സാധനത്തിൻ്റെ ഒരു സ്ഥലത്തിലുള്ളിലേക്കിട പുറത്തു വരുന്നത് തീർത്തും വ്യത്യസ്തമായ സാധനങ്ങൾ. കസ്തൂരി അതിൻ്റെ മണം വ്യത്യസ്തമാണ്, പാല് അതിൻ്റെ രുചി വ്യത്യസ്തമാണ്, തേന് അതിൻ്റെ രുചി വ്യത്യസ്തമാണ്, പട്ടുനൂൽ അതിൻ്റെ സ്വഭാവങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരേ വ്യത്യസ്ത ജീവികൾ ഒരേ വസ്തു കഴിക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മനുഷ്യൻ എത്ര കാലം പണിയെടുത്താലാണ് ഇതിന് സമാനമായ ഏതെങ്കിലും ഒരു രണ്ട് കാര്യം ഉണ്ടാക്കാൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്. ഈ കാണുന്ന പ്രപഞ്ചം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയതാണ് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണത്. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് സമാനമായ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ഗുഹയുണ്ട്, ആ ഗുഹയുടെ പുറംഭാഗം ഉറച്ച വെള്ളി കൊണ്ടാണ്, ശക്തിയുള്ള ഉറച്ച പൊട്ടിപ്പോകാത്ത വെള്ളി കൊണ്ടാണ് അതിൻ്റെ പുറംതോടുള്ളത്. അതിൻ്റെ ഉൾഭാഗമാകട്ടെ അവിടെയുള്ളത് ഉരുക്കിയ സ്വർണമാണ്. ആ വെള്ളി കൊണ്ടുള്ള പുറംതോടിന് ഒരു വാതിലില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതാ ആ ഗുഹക്കുള്ളിൽ നിന്ന് കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി പുറത്തിറങ്ങി വരുന്നു. എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ? എന്തോ അത്ഭുത കഥയാണ്. കോഴിമുട്ടയാണത്. കോഴിമുട്ടയുടെ പുറംതോട് വളരെ ഉറപ്പുള്ളതാണ്, അതിൻ്റെ ഉൾഭാഗം സ്വർണത്തിൻ്റെ നിറമുള്ള വസ്തുവാണ്, ഒലിച്ചിറങ്ങുന്ന വസ്തുവാണ്. കുറച്ച് ദിവസം അതിനു മുകളിൽ കോഴി അടയിരുന്നാൽ അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? കേൾവിയും കാഴ്ചയുമുള്ള ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. മനുഷ്യന് സാധിക്കുമോ? ആരാണ് അതിനുള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിച്ചത്? ആരാണ് അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. നോക്കൂ, ഈ പറഞ്ഞ ഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ, അതൊരു കോഴിമുട്ടയാണ് എന്ന് പറയാതെയാണ് നിങ്ങളിത് കേൾക്കുന്നത് എങ്കിൽ ആളുകൾ പറയും, എന്തോ ഒരു അത്ഭുത കഥയാണ് ഈ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അതിനെ പഠിച്ചത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിലേക്കും ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖായ ഒരു അള്ളാഹു ഉണ്ട്, റബ്ബുണ്ട് എന്ന കാര്യം അവന് സംശയമില്ലാതെ ബോധ്യപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ് ബല്ലാ യൂഖിനൂൻ അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണോ? ഈ കാണുന്ന കണ്ണും മൂക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതങ്ങ് വെറുതെ പടക്കപ്പെട്ടതാണോ? അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ഒരു ചെറിയ വസ്തു പോലും വെറുതെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചിരിക്കുന്നത്? അവർ സ്വയം സൃഷ്ടിച്ചതാണോ? അം ഖലഖു സമാവാതി വൽ അർദ, അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ, എന്നാൽ അവർ ദൃഢവിശ്വാസമില്ലാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പറയുന്നു, ഖുതില ഇൻസാൻ മാ അക്ഫറ من اي شيء خلقه من نطفه خلقه فقدره قتل الانسان الله ونشهد ان من ഇഷൻ അവൻ നാശമടയട്ടെ, അവൻ നശിക്കട്ടെ
മാ അക്ഫറ, അവൻ എത്ര വലിയ നിഷേധിയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖ, ഒരു ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ബീജകണികയിൽ നിന്നാണ് അള്ളാഹു അവനെ പടച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് അവൻ ഈ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടാണ് അവൻ ഇത്ര വലിയ നിഷേധിയായി മാറിയത്. അവൻ്റെ തുടക്കം കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ബീജകണികയിൽ നിന്നാണ്. ഈ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ, അതിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ശക്തമായ തെളിവ് മനുഷ്യൻ്റെ ബുദ്ധിയാണ്.